ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാമോ? ഇനി അറിയില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടോളൂ. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ഞാൻ നൂറ്റാണ്ടുകളായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അവസാനമായി ഞാൻ നേരിട്ടും പറയുകയാണ്, മുല്ലപ്പെരിയാർ പൊട്ടാൻ പോവുകയാണ്. 2023-ൽ തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതായിരിക്കും. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമൊന്നും ഉണ്ടാകില്ല. കേരളത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ തകർച്ച. ഇദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, വരുന്ന ഓഗസ്റ്റ് 27-ന് മുല്ലപ്പെരിയാർ പൊട്ടി നമ്മളെല്ലാം മരിക്കാൻ പോകുന്നു എന്നാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 7/27. അപ്പോൾ മറന്നു പോകരുത് ആ ഒരു സംഖ്യ. ഈ വരുന്ന ഞായറാഴ്ച 13-ാം തീയതി 10:30-ക്ക്, ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, പങ്കജാക്ഷി അമ്മയുടെ ചരമവാർഷികമാണ്. അതായത് എന്റെ അമ്മ. കേരളം നശിക്കാൻ പോകുന്നു, ധോണി ടൈം ട്രാവൽ ചെയ്തെത്തിയത് 2047-ൽ നിന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടി വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്നും വന്നതാണ് ഇദ്ദേഹം, ദ അപ്കമിംഗ് ടെറർ TSM, ദ സുപ്രീം മോൺസ്റ്റർ. 2023-ലാണ് അവസാനത്തെ ക്രിക്കറ്റ് നടത്തുന്നത്. അപ്പോൾ 2047-ന് ശേഷം അവിടെ വീണ്ടും ഒരു ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോഴായിരിക്കാം ധോണിക്കൊരു ആഗ്രഹം ഈ പറയുന്ന 2023-ലേക്ക് പോയിട്ട് തങ്ങളുടെ അവസാനത്തെ ആ ഒരു ക്രിക്കറ്റ് മാച്ച് ഒന്ന് കാണണമെന്ന്. അതുകൊണ്ടായിരിക്കാം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കേരളത്തിലുള്ള ഒറ്റ ഓർണത്തിനും ബോധവും പൊക്കോളവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എപ്പോഴാണ് മുല്ലപ്പെരിയാർ തകർന്നു വരുന്നത്, ആ സമയം നിങ്ങളെ പുഞ്ചിരിപ്പിച്ച ഓരോ വ്യക്തിത്വവും ഈ കൃത്യസമയത്ത് മുല്ലപ്പെരിയാർ പൊട്ടിവരുന്ന പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും മരണപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ ഇത്രയും ഉറപ്പിച്ചു പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇങ്ങേ തന്നെ ആയിരിക്കും മുല്ലപ്പെരിയാർ ബോംബിട്ട് പൊട്ടിക്കാൻ പോണത്, അല്ലെങ്കിൽ ടൈം ട്രാവൽ കണ്ടുപിടിച്ച ആദ്യത്തെ മലയാളി ആയിരിക്കും ഈ TSM. കേരളം ദാ ഈ വരാൻ പോകുന്ന 2023-ൽ തന്നെ ഏകദേശം നശിക്കാൻ പോവുകയാണ്. ഇത് എങ്ങനെ എനിക്കറിയാം എന്നതിനെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അത് നിങ്ങൾക്ക് ഭാവിയിൽ മനസ്സിലാകുന്നതായിരിക്കും. അത്രയ്ക്ക് നിഗൂഢതയുടെ കാര്യങ്ങളാണ്. എന്താല്ലേ, തീർച്ചയായിട്ടും മുല്ലപ്പെരിയാർ പൊട്ടുക തന്നെ ചെയ്യും. അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്, നടക്കേണ്ടത് നടക്കേണ്ട കാര്യമാണ്, സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇവനെ സൂക്ഷിക്കണം, ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഈ മഹാഭാരതം കണ്ട് പ്രാന്തായി പോയതാണോ എന്നും പലർക്കും സംശയമുണ്ട്. ത്രേതായുഗത്തിൽ രാവണന്റെ അഹന്ത കാരണം മനുഷ്യൻ എന്ന നാമം പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിനു മുമ്പായിട്ടൊരു സർവ സംഹാരമായിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ട്. നിങ്ങൾ ഗാന്ധാരി ശാപം എന്ന് കേട്ടിട്ടുണ്ടാകും. ത്രേതായുഗത്തിൽ രാവണന്റെ അഹന്ത കാരണം മനുഷ്യൻ എന്ന നാമം പറയാൻ വിട്ടുപോയി. നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? അതായത് ഉദാഹരണത്തിന് ഒരു വിമാനം പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ ഈ പറയുന്ന സൗരക്കാറ്റ് വന്ന് ഈ പറയുന്ന വിമാനത്തിൽ പതിക്കുകയാണ് എങ്കിൽ ആ ഒരു സമയം തന്നെ അതിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും അത് താഴേക്ക് പതിച്ച് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നതാണ്. എന്താടാ മിനിമിൽ മൃഗങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതാണ്. അതിപ്പോ 2018-ലെ പ്രളയമാണെങ്കിലും ശരി, കൊറോണ ആണെങ്കിലും ശരി, അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ എനിക്കൊരിക്കലും ഈ സെലിബ്രിറ്റി പട്ടം എന്ന് പറയുന്ന പരിപാടി ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇത് പറയേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് വിചാരിക്കുക, പറഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് 2018 എന്ന് പറയുന്ന സിനിമയോ നിങ്ങൾക്ക് ട്രെയിനിങ്ങോ അതുപോലെ ഒത്തൊരുമയോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല എന്ന് ആലോചിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മൃഗങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ദുരന്തങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതാണ്. അതിപ്പോ 2018-ലെ പ്രളയമാണെങ്കിലും ശരി, കൊറോണ ആണെങ്കിലും ശരി, അറിയാൻ സാധിക്കുന്നതാണ്. അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു, ഏകദേശം അറിയായിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാം. ഒരു സബ്മറീൻ കടലിനടിയിലേക്ക് മറഞ്ഞു പോകാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, അതുപോലും വെറുതെ വിട്ടിട്ടില്ല. ആ സബ്മറീനിൽ പ്രവേശിക്കേണ്ടത് ആരൊക്കെ ആകണമെന്നതും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കേരളം ഒരു ഭ്രാന്താലയം. അടുത്തത് ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ്, ഒന്നോ രണ്ടോ സെന്റൻസിൽ ഉത്തരം എഴുതുക. ചോദ്യം: കാലവർഷം തുടങ്ങിയിട്ടും ഈ ജൂൺ മാസത്തിൽ എന്തുകൊണ്ട് മഴ പെയ്യുന്നില്ല? ഉത്തരം: ഇന്ദ്രദേവന്റെ നിർദ്ദേശപ്രകാരം മഴ കേരളത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. സർവവും നാരായണനാൽ നിർമ്മിതമാണ്,
സാങ്കേതിക വിദ്യകളും നൂതന ആശയങ്ങളും, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ, യൂട്യൂബ് എക്സെട്ര, നാരായണനാൽ നിർമ്മിതമാണ്. പറഞ്ഞു വരുന്നത്, ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫേമസ് സെലിബ്രിറ്റി പട്ടം അണിയാനോ മോണിറ്റൈസേഷൻ പ്ലസ് ക്യാഷ് സമ്പാദിക്കാനോ അല്ല, ധർമ്മയുഗം പുനഃസ്ഥാപിതമാക്കാനാണ്. കയ്യടിക്കട. ഇക്കൊല്ലം എനിക്ക് വിഷുവില്ല, അടുത്ത കൊല്ലം നിങ്ങൾക്കും. ഇത് മറ്റേ പരസ്യമല്ലേ? പിന്നെ നാരായണന്റെ 9-ാമത്തെ അവതാരം ഈ പറയുന്ന സുവർണ കാലഘട്ടത്തിൽ വരുമെന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ യുഗത്തിലാണല്ലോ ഈ പറയുന്ന 9-ാമത്തെ അവതാരം വരിക. ഒരു പക്ഷെ ഈ പറയുന്ന 9-ാമത്തെ അവതാരം വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടിരിക്കുവാണോ എന്ന് ആര് കണ്ടു? അങ്ങനെയും സംശയിക്കാം. പിന്നെ ഈ പറയുന്ന സ്മാർട്ട് ഫോൺ യുഗത്തിലാണല്ലോ ഈ പറയുന്ന 9-ാമത്തെ അവതാരം വരിക. ഒരു പക്ഷെ ഈ പറയുന്ന 9-ാമത്തെ അവതാരം വല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൊണ്ടിരിക്കുവാണോ എന്ന് ആര് കണ്ടു? അങ്ങനെയും സംശയിക്കാം. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിന്റെ മുൻസൂചനയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ എത്ര വർഷം വേണ്ടിവരും? പക്ഷെ 2 മാസത്തിനുള്ളിൽ തന്നെ ഇതൊക്കെ ഓർത്തെടുത്തിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചോ. ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. കലിയുഗം ഭരിക്കുന്നവൻ ബുദ്ധൻ എന്ന നാമധേയത്തിൽ ഈ ഭാരതത്തിലെത്തി, കേരളത്തിലെത്തി കളരിപ്പായിട്ട് പഠിച്ചെടുത്തുകൊണ്ട് പോയി ചൈനയിൽ കൊണ്ടുപോയി പഠിപ്പിച്ചതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. സത്യത്തില് സത്യം പറഞ്ഞ ഈ കേരള ജനതയ്ക്ക് തലയ്ക്ക് ഈ വെളിവില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അല്ലായിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുകയില്ല. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ SFA-ക്കാരനായിരുന്നു. രാമസിയെ കവല വെച്ച് കുത്തിയ ആ SFA-ക്കാരൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. LDF വരും, എല്ലാം ശരിയാകും. എന്തെന്നാൽ കേരളത്തിന്റെ ഒരു ഇത്തിരി ഭാഗം കൂടി ഒന്ന് നേരെ ആവാനുണ്ട്, ഇച്ചിരി കൂടി ശരിയാകാനുണ്ട്. അതുകൂടി ഒന്ന് ശരിയാക്കിയാൽ മാത്രമേ ഒരു സമ്പൂർണത പൂർണ്ണതയൊക്കെ വരികയുള്ളൂ. നിങ്ങളെ പുഞ്ചിരിപ്പിച്ചവർ, അവർ ഈ മുല്ലപ്പെരിയാറിന്റെ ആഘാതത്തിൽ മരണപ്പെടുന്നതായിരിക്കും. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. എന്താ മോളെ നിന്റെ ഈ വാക്കുകൾക്ക് മുമ്പ് ഞാൻ പറയാം? എന്താ ഞാൻ പറയും മോളോട്? ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വീഡിയോകളും 2023 ഓഗസ്റ്റിന് മുമ്പായോ ശേഷമോ കേരളത്തിൽ കയറി കൊളുത്തും എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. കേരളത്തിൽ പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, ചിലപ്പോൾ ഇനിയും നടന്നൂന്നും വരാം. എന്ന് വെച്ച് ഇതൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് മുൻകൂട്ടി പ്രവചിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഓവറല്ലേ? മുല്ലപ്പെരിയാർ പൊട്ടാൻ പോവുകയാണ്. 2023 തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതായിരിക്കും. കേരളത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ തകർച്ച. 2023 തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതായിരിക്കും. കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഈ ഭൂമിയിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ട്. അവ പല പല കാര്യങ്ങൾക്കായിട്ടാണ് ഉള്ളതെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ, നിങ്ങൾ ഇപ്പോൾ വീഡിയോ കണ്ടുപിടിക്കുന്ന യൂട്യൂബ് ചാനലിന് അതീവ പ്രാധാന്യമായ ചില കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീട്ടിൽ കാണാം. ഒരു സത്യം മാത്രം നാം ശരിക്കും മനസ്സിലാക്കിയാൽ നമുക്ക് ഭാവി പ്രവചിക്കുവാനും കഴിയില്ല, നമ്മുടെ ഭാവിയെ നിർമ്മിക്കുവാനും കഴിയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും ഭാവിയെ ആലിംഗനം ചെയ്യുക എന്നത് മാത്രമാണ്. ഭാവിയെ സ്വാഗതം ചെയ്യുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതായത് 2023 തന്നെ മുല്ലപ്പെരിയാർ പൊട്ടുന്നതായിരിക്കും. അതിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമൊന്നും ഉണ്ടാകില്ല. ഈ ഒരു വിധി തടയാൻ ഹനുമാനോ മഹാദേവനോ സാധിക്കുകയുമില്ല. കേരളത്തിലുള്ള ഒറ്റ ഓർണത്തിനും ബോധവും പൊക്കോളവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡിതിരെ പറയുള്ളൂ തെണ്ടി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ശാപത്തെ നിങ്ങൾ സന്തോഷപൂർവ്വമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. മലന്നുപോയി നിങ്ങൾ ഇറക്കിയും വിടുന്നില്ല. അപ്പോൾ അത് നിങ്ങള് ചെറുതായിട്ട് നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. യാഥാർത്ഥ്യം തന്നെയാണ്. പിന്നെ എനിക്ക് ആ ശാപം ഏറ്റിട്ടില്ല എന്ന് തോന്നുന്നു. ഇതുവരെ ശാപം ഒരിക്കലും നിങ്ങളെ വിട്ട് സ്വയം ഇറങ്ങി പോകുന്നതായിരിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചിറക്കാം, പക്ഷെ അങ്ങനെയും പോകുമെന്ന് എനിക്ക് വലിയ വിശ്വാസമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു ദിവസം ശാപമോക്ഷം ലഭിക്കുന്നതായിരിക്കും, അന്ന് വരെ അനുഭവിക്കുക. സാരമില്ല ബാനു, അവൻ പൊട്ടന് വെളിവില്ലാതെ ഓരോന്ന് പറഞ്ഞതാ. ഇനി ഇതാലോചിച്ച് പേടിച്ചിരിക്കണ്ട കേട്ടോ. കാത്തിരുന്നാലും മിണ്ടരുത്, നീ മിണ്ടരുത്.
എന്തൊക്കെയാണ് പറഞ്ഞത്? വീണ്ടും തരികട പരിപാടിയുമായിട്ട് മലയാളികൾ ഇറങ്ങുകയാണ്. സ്ഥിരം പരിപാടി. സത്യം പറഞ്ഞ ഈ കേരള ജനതയ്ക്ക് തലയ്ക്ക് ഈ വെളിവില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. കേരളത്തിലുള്ള ഒറ്റ ഒരെണ്ണത്തിനും ബോധവും പൊക്കോളവും ഇല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി ഒരു അക്ഷരം വേണ്ടി കുത്തി കൊടലെടുക്കും ഞാൻ. ചതിയൻ എന്തിനാടാ വെറുതെ ഞങ്ങളെ കൂടെ ഇതിൽ വലിച്ചു ചാടിച്ചത്? കഷ്ടം തന്നെയാണത്.